ഇരട്ടക്കൊലപാതകം കൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമായി മാറിയ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ പരിഹരിച്ചു. അവിടെ വെഞ്ഞാറമൂട് ഉൾപ്പെടുന്ന മേഖലയിലെ നെല്ലനാട് പഞ്ചായത്തിലും മാണിക്കൽ പഞ്ചായത്തിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ച സി പി എമ്മും സി പി ഐയും ഇപ്പോൾ ഒരുമിച്ച് മുന്നണി സംവിധാനത്തിൻ്റെ കീഴിൽ മത്സരിക്കുന്നു. നെല്ലനാട് പഞ്ചായത്തിൽ 16 സീറ്റിൽ 10 സി പി എമ്മും 6 സി പി ഐയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചു, അവിടെ യു ഡി എഫിന് ഭരണം കിട്ടി. യു ഡി എഫിന് ശക്തിയുള്ള ഒരു പഞ്ചായത്താണ് എങ്കിലും ഇടയ്ക്ക് എൽ ഡി എഫും ഭരിച്ചിട്ടുണ്ട്. മുമ്പ് എൽ ഡി എഫിൻ്റെ കൈവശം വരുന്ന പഞ്ചായത്തായിരുന്നു. എന്തായാലും അങ്ങനെ ഇടതുമുന്നണിയിലെ തർക്കങ്ങൾ വെഞ്ഞാറമൂട്ടിൽ പരിഹരിക്കപ്പെട്ടു. പക്ഷേ യു ഡി എഫിൽ പൊടുന്നനെ ഒരു വലിയ പ്രശ്നം ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. വെഞ്ഞാറമൂട് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരിടമാണ്. കോൺഗ്രസിനെ ഇരട്ടക്കൊലപാതകത്തിൻ്റെ പേരിൽ ആരോപണ വിധേയരാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി കൊടുക്കേണ്ടുന്നതിന് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടുന്ന ഇടം. ഇരട്ടക്കൊലപാതകം നടന്ന തേമ്പാമൂട് ഉൾപ്പെടുന്ന പുല്ലമ്പാറ പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്ന വെഞ്ഞാറമൂട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രാഖ്യു രാമാനം സ്ഥാനാർത്ഥിയെ മാറ്റിക്കളിച്ച് കോൺഗ്രസ് നേതൃത്വം അവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ തന്നെ കോമാളികളെ പോലെ നിൽക്കുകയാണ്. കോൺഗ്രസിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യം തന്നെ. പക്ഷേ വെഞ്ഞാറമൂട് പോലെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയാക്കേണ്ടുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നേതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിൻ്റെ എല്ലാ നിലപാടുകളെയും മറികടന്ന് ദേശീയ നേതാക്കളുടെയൊക്കെ സ്വാധീനമുള്ള ആളിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനെ ഗതികേട് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സുനിതകുമാരിയെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കാൻ ജില്ലാ സ്ഥാനാർത്ഥി നിർണയ സമിതി തീരുമാനിച്ചു. അപ്പോഴേക്കാണ് ദുബായിൽ ഇൻഗാസിൻ്റെ പ്രവർത്തക, കോൺഗ്രസ് അനുകൂല സംഘടനയായ ഇൻഗാസിൻ്റെ വനിതാ വിംഗിൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ദീപ അനിൽ എന്ന കോൺഗ്രസ് പ്രവർത്തക ഇപ്പോൾ നാട്ടിൽ സജീവമാകാൻ തീരുമാനിച്ചു. അവർക്ക് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ളവരുമായി നല്ല അടുപ്പമാണ്. ആ അടുപ്പം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെഞ്ഞാറമൂട് പോലുള്ള ഒരു സീറ്റിൽ അവർ പിടിമുറുക്കി. സുനിതാകുമാരി എന്ന് അവസാനം വരെ പറഞ്ഞിരുന്നു. ഇന്നിറങ്ങിയ ദിനപത്രങ്ങളിലൊക്കെയും സുനിതകുമാരിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മണ്ഡല അവലോകനം വരെയുണ്ട്. പക്ഷേ അർദ്ധരാത്രിയോടുകൂടി സുനിതയല്ല സ്ഥാനാർത്ഥി, ദീപയാണ് സ്ഥാനാർത്ഥി എന്നുള്ള പ്രഖ്യാപനം വരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് അറിഞ്ഞുപോലും കൂടാത്ത അവിടുത്തെ പ്രാദേശിക കെ പി സി സി സെക്രട്ടറിയും കെ പി സി സി അംഗങ്ങളും ഒക്കെയുള്ള ഒരിടമാണ് വെഞ്ഞാറമൂട്. അവിടെയുള്ള ആ നേതാക്കൾക്കോ പ്രാദേശിക നേതാക്കൾക്കോ ഒന്നും താല്പര്യമില്ലാത്ത, അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാളെ കെട്ടിയിറക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ടുന്ന ഇടത്ത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളാണ്, നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വനിതാ നേതാവാണ്. അങ്ങനെ അവരോട് എതിരിടാൻ അല്പമെങ്കിലും കെൽപ്പുള്ള ഒരാളെയല്ലേ അവിടെ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാകുമ്പോൾ അണിനിരത്തേണ്ടത്? അല്ലാതെ നേതാവിൻ്റെ അടുപ്പക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ സീറ്റ് കൊടുക്കാൻ തയ്യാറായാൽ അത് കോൺഗ്രസിന് ശാപമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെഞ്ഞാറമൂട് ഇത് കോൺഗ്രസിൽ പല ജില്ലയിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും കോർപ്പറേഷനിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വെഞ്ഞാറമൂട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരിടമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ഇരട്ടക്കൊലപാതകത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചോ ഇല്ലയോ എന്ന് അറിയേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ തോൽക്കാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടിയിരുന്നത്. അവിടുത്തെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും ആ നാട് എങ്ങനെയാണ് ഇതുവരെ വോട്ട് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയും ഈ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇതുപോലെ തന്നെയായിരുന്നു. ആ നാടുമായി ആത്മബന്ധമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയ ആളെ അല്ല ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനു മുമ്പ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുകയും യു ഡി എഫിൻ്റെ പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തവണ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. ആ സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെടുന്നു. ഇപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. സി പി എമ്മിന് സ്വാധീനമുള്ള രണ്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണത്. കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത്, അതാണ് ഈ നെല്ലനാട് പഞ്ചായത്ത്. നേരത്തെ പറഞ്ഞ സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള വലിയ വിഭാഗീയത നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടത്ത്, ഒരു രാഷ്ട്രീയ ഫൈറ്റിന് തയ്യാറെടുക്കേണ്ടുന്ന ഒരു സ്ഥലത്ത് നേതാവിന് ഇഷ്ടമുള്ളയാളായതുകൊണ്ട് സീറ്റ് കൊടുത്തു കളയാമെന്ന് അർദ്ധരാത്രിയിൽ നാടകം നടത്തി പ്രഖ്യാപിക്കുന്ന കോൺഗ്രസിൻ്റെ രീതി കൊണ്ട്
ഏത് തിരഞ്ഞെടുപ്പ് ജയിക്കാനാണ് സാധിക്കുക? നാട്ടുകാർ വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും നേതാവിന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ ജനങ്ങൾ അങ്ങനെ അംഗീകരിക്കുന്ന പൊട്ടന്മാരല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് കോൺഗ്രസ് നേതൃത്വം.